രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് വീടുകളിലാണ് വിദ്യാഭ്യാസം എന്ന് വെച്ചിട്ട് നമ്മളതിനെ ഒരു ലാഘവത്തോടുകൂടെ കാണാൻ പാടില്ല. എല്ലാ ദിവസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എങ്ങനെയാണോ കുട്ടികൾ പോവാറുള്ളത്, കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് പോലെ, മദ്രസയിലേക്ക് പോകുന്നത് പോലെ അവരെ നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി, അല്ലെങ്കിൽ അവർക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് ഒരു ഒരു സ്കൂളിലേക്ക് പോകുന്ന പ്രതീതി പോലെ ഒന്ന് കുളിച്ചാൽ തന്നെ ഒരുപാട് ഉന്മേഷമുണ്ടാകും. അവരെ കൃത്യമായി ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അവര് നന്നായി പഠിക്കുന്നുണ്ടോ, അവര് വെറുതെ സമയം കളയുകയാണോ, മൊബൈൽ ഫോണിന്റെ മുന്നിൽ അവര് ഓൺലൈൻ ക്ലാസ് കേൾക്കുമ്പോ അവര് നന്നായി എഴുതി വെക്കുന്നുണ്ടോ, അതെല്ലാം ശ്രദ്ധിക്കൽ നമ്മുടെ കടമയാണ്. മക്കളെ ഉണ്ടാക്കൽ മാത്രമല്ലല്ലോ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്, അവരെ പഠിപ്പിക്കൽ നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് അത് ഉമ്മമാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കുളിപ്പിച്ച് വൃത്തിയായി ഒരു വസ്ത്രം മാറ്റുക, അത് വീടുകളിൽ ഇടുന്ന എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഡെയിലി യൂസ് വസ്ത്രങ്ങളായാലും സാരില്ല, പക്ഷെ വസ്ത്രം മാറണം. വസ്ത്രം മാറി ഒരു ഒരു റീഫ്രഷ്മെന്റ് അവരിൽ തോന്നണം. എന്നിട്ട് അവരെ പ്രത്യേകമായി ഒരു ഇരിപ്പിടം ഒരുക്കി കൊടുത്ത് അവിടെ പോയി ചെന്നിരുന്ന് കൃത്യമായി പഠിച്ച് എഴുതി വെച്ച് അങ്ങനെ അവരെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായാൽ തീർച്ചയായും അവര് പഠിക്കും. ഇത് അവര് വേണമെങ്കിൽ പഠിച്ചോട്ടെ, എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിയൂല എന്നൊന്നുമായാൽ നമ്മുടെ മക്കള് പഠിക്കൂല. അതുകൊണ്ട് ആ പാഠഭാഗങ്ങളെ കൃത്യമായി പഠിക്കുന്നുണ്ടോ എന്നോ, അത് സമയം കിട്ടുന്ന സമയങ്ങളിൽ, ഒരുപാട് സമയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, വൈകുന്നേര സമയങ്ങളിലോ മറ്റു സമയങ്ങളിലോ അവര് പഠിക്കുന്നുണ്ടോ, അവര് പഠിച്ചത് ക്ലിയർ ആയിട്ടുണ്ടോ എന്നെല്ലാം ഒന്ന് വിലയിരുത്തിയാൽ അവര് പഠിക്കല് മാത്രമല്ല നമുക്കും പഠിക്കാൻ കഴിയും. അങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് കൊണ്ട് അങ്ങനെയൊരു ഉപകാരം കൂടിയുണ്ട്. അത്തഹിയാത്ത് പഠിക്കാത്ത ഉമ്മമാര് ഓൺലൈൻ ക്ലാസ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെ അത്തഹിയാത്ത് പഠിച്ച ഉമ്മമാരുണ്ട്. സൂറത്തുൽ ഇഖ്ലാസും മാഫിദത്തൈനിയും അവിടുന്ന് അങ്ങോട്ടുള്ള ഒരുപാട് സൂറത്തുകള് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് പഠിച്ചവരുണ്ട്. അങ്ങനെ മദ്രസയിൽ എന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വളരെ അടുത്ത കുടുംബത്തിലുള്ള ഒരു സഹോദരി ഓൺലൈൻ ക്ലാസ് കൊണ്ട് ഇപ്പൊ മക്കളെക്കാളും കൂടുതൽ പഠിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമാണ്. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ മുന്നിൽ ഇരിക്കുമ്പോ സ്വാഭാവികമായും നമുക്കും ഒരുപാട് അൽമുകൾ കിട്ടുകയാണ്, അറിവുകൾ നേടുക എന്നത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മക്കൾക്ക് പഠിച്ചാൽ മാത്രം കൂലി കിട്ടും, വലിയവര് ഉമ്മമാര് പഠിച്ചാൽ കൂലി കിട്ടൂല എന്നൊന്നുമില്ല. ചെറിയ പ്രായത്തിൽ മദ്രസയിൽ പഠിച്ച് മറന്നുപോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, അതൊക്കെ ഒന്ന് കൂടുതൽ പഠിക്കുവാനും ഒന്ന് ഉപയോഗപ്പെടുത്തുവാനും ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തണം. അവ സമയം കിട്ടുമ്പോ അവരുടെ കൂടെ പോയിരുന്ന് അവര് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അവരെ ഉഷാറാക്കി കൊണ്ടുവന്നാൽ കുറഞ്ഞ കാലം മാത്രമേ നമ്മൾ അങ്ങനെ അധ്വാനിക്കേണ്ടി വരികയുള്ളൂ. അങ്ങനെ അധ്വാനിച്ച് കുറഞ്ഞ കാലം അധ്വാനിച്ചാൽ അതിന്റെ റിസൾട്ട് പിന്നീട് നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലായി മക്കളെ നന്നായി പഠിപ്പിക്കുവാൻ എല്ലാ രക്ഷിതാക്കളും മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായി വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ, അതിലേറെ ഗൗരവത്തോടുകൂടെ എല്ലാ മദനീയ കുടുംബങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കെല്ലാം നന്നായി പഠിക്കുവാനും നന്നായി ഇൽമു നുകരുവാനും നന്നായി മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളായി ജീവിക്കുവാനും അവരിലൂടെ നമുക്കും ആഖിറം രക്ഷപ്പെടുന്നവരാകുവാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. മതവിദ്യാഭ്യാസത്തിന് കൂടുതൽ പരിഗണന നമ്മൾ കൊടുക്കണമെന്ന് കൂടി സാന്ദർഭികമായി അഭ്യർത്ഥിക്കുകയാണ്.